നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കും. ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ചിലത് ക്യാമറയിൽ നമ്മൾ എടുത്ത ഫോട്ടോസ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിന്ന് വന്ന ഫോട്ടോസ് ആയിരിക്കും, അതല്ലെങ്കിലും പിന്നെ ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മിസ്പ്ലേസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടാവും, ചിലത് വേണ്ടാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേണ്ടത് മാത്രം സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളെ ജിമെയിലിലോ മറ്റോ PDF ആക്കിയിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് അവിടെ കിടന്നോളും, എവിടേക്കും പോകില്ല. അപ്പോൾ PDF ആക്കി വെക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കതിൻ്റെ സൈസ് കുറച്ചിട്ട് ഒറ്റ ഫയലായിട്ട് പാസ്വേഡ് പ്രൊട്ടക്ഷനിൽ കൊടുക്കാൻ പറ്റും PDF ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എങ്ങനെ ഫോട്ടോസ് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാൽ ഓരോ കാര്യങ്ങളും മനസ്സിലാവും. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ നമുക്ക് ആഡ് ഇമേജസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ താഴെ പ്ലസ് ബട്ടൺ കാണാം. അതിൽ ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക, നമ്മളെ ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർമിഷൻ കൊടുക്കുക. ശേഷം നമുക്ക് ഏത് ഫോൾഡറാണോ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോട്ടോസ് ഉള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകണം ഇവിടെ. ഓക്കെ, നമ്മളെ തമ്പനെയിൽസുള്ള. അപ്പം നമുക്ക് ഇതിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അപ്പോൾ മുകളിൽ കാണുന്ന ആ ബോക്സിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം സെലക്ട് ആയിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കുക. അതിന് ശേഷം ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഓപ്ഷന് മുകളിൽ അതിക്കുന്ന PDFൻ്റെ ഒരു സിമ്പിൾ കാണും, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ശേഷം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കുക. ശേഷം പാസ്വേഡ് ഇടണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് കൊടുക്കുക നമുക്ക്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നമ്മളൊന്നും ചെയ്യേണ്ട. ഗ്രേ സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇമേജ് കംപ്രസ് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത് അടുത്തത്. അതായത് ക്വാളിറ്റി കുറച്ചിട്ട് അപ്പോൾ വേണ്ട, നോ കംപ്രഷൻ, സെയിം. അതായത് അത്ര വലിയ ഫയലൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്. ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇവിടെ പരസ്യം. അങ്ങനെ ആഡൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളവിടെ PDF ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുള്ളത്. കണ്ടോ, നമ്മൾ ആ തമ്പനെയിൽസ് ഏതൊക്കെ തമ്പനെയിൽസ് ഉണ്ട് അതൊക്കെ ഒരു ഫോൾഡറിൽ നമ്മളിവിടെ PDF ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 40 തമ്പനെയിൽസ് ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് നമ്മൾ ഇനി നമ്മൾ ഇവിടുന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പോയിട്ട് നമുക്ക് പേരൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിട്ട് PDF റീനെയിം ഓൾറെഡി PDF ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്കിവിടെ റീനെയിം മാത്രം കൊടുക്കാനുള്ള ഓപ്ഷനുള്ളൂ. അതിൻ്റെ സൈസ് വരുന്നത് ഇപ്പോൾ ഈ 40 ഫോട്ടോസിന് ഞാനൊരു 39 MB എടുത്തിട്ടുണ്ട്. നമുക്കത് അവിടെ ആദ്യം തന്നെ സൈസ് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. എനിക്കിത് ഓക്കെയാണ്, 39 MB എന്നുള്ളത് ഓക്കെ. അപ്പോൾ ശേഷം നമ്മൾ ഷെയർ ബട്ടൺ കൊടുത്തു. ഷെയർ ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് എവിടേക്കാണോ ഷെയർ ചെയ്യേണ്ടത്, മെയിലാണോ പിന്നെ എവിടേക്കാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. വാട്സപ്പിലേക്കാണോ എവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. കണ്ടില്ല, ജിമെയിലുണ്ട്, വാട്സപ്പ് ഉണ്ട്. എവിടെയൊക്കെ വെച്ചാൽ ജിമെയിൽ തന്നെ കൊടുക്കാം നമുക്ക്. ശേഷം നമ്മളിവിടെ ഏത് ജിമെയിലേക്കാണെന്നുള്ളത് കൊടുത്തിട്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ജിമെയിലിൽ കിടന്നുള്ള ആ ഫോട്ടോസൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ആപ്പ് കൂടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും. ഇത്തരം വിലപ്പെട്ട അറിവുകൾ ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.